हलो व्यूअर्स वेलकम बैक टू श्रीयास फूड कोर्ट इन या निर्षे पाइनएप्पल अपसाइड डाउन केक रेसीपी आ सॉफ्टी एंड स्पंजी आ टेस्ट केक आल वीट सिंपल रेसीपी आ रील अब इतने एग् चेर्ट एग्लाक मिल्क यूस अब या पाइनएप्पल रिंग्स कट्टे इन आगे सेवन पीस रिंग्स यूस अब रिंग कट्टे नागम कट्टियुल्ल भाग नमक ट्रई इंग्रीडियंट्स अरिच्चु माट्टि वेक्कम कप मैदा कप मैदा अदिलेक्कु टीस्पून बेकिंग पाउडर പിന്നെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് നന്നായിട്ട് അരിച്ചു മാറ്റി വെക്കുക. അതിനുശേഷം നമുക്ക് ഷുഗർ കാരമലൈസ് ചെയ്യണം. ഷുഗർ കാരമലൈസ് അര കപ്പ് ഷുഗർ ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ശരിക്കു പറഞ്ഞാൽ ഇത് നമുക്ക് ബ്രൗൺ ഷുഗർ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. എല്ലാവർക്കും ബ്രൗൺ ഷുഗർ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഇത് കാരമലൈസ് ചെയ്ത് കാണിക്കുന്നത്. ബ്രൗൺ ഷുഗർ ആണ് മെൽട്ട് ചെയ്തിട്ട് അര കപ്പ് ബ്രൗൺ ഷുഗർ മെൽട്ട് ചെയ്തിട്ടാണ് ഇതിനകത്തേക്ക് ബട്ടർ നമ്മൾ ആഡ് ചെയ്യുന്നത്. അതിന് പകരം ഇവിടെ ഷുഗർ എടുത്തിട്ടാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പൊ ഇതിലേക്ക് ഇത് മെൽട്ട് ചെയ്ത് വരുന്ന സമയത്ത് ഒരു ബ്രൗൺ കളർ ഷെയ്ഡ് വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് എല്ലാം പഞ്ചസാര മുഴുവനായിട്ട് മെൽട്ടായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ഒരു കാൽ കപ്പ് ബട്ടർ കൂടി ആഡ് ചെയ്യണം. എന്നിട്ട് ആഡ് ചെയ്തിട്ട് സോസ് കാരമലൈസ് ചെയ്തിട്ട് കാരമൽ സോസ് ആക്കിയിട്ട് വെക്കുക. കാരമലൈസ് ചെയ്ത് വെക്കുക. എന്നിട്ട് അതാണ് നമ്മൾ ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ കാരമൽ ചെയ്തെടുക്കുക. ഇത് ബട്ടർ ഒക്കെ മെൽട്ട് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഒരു 9 ഇഞ്ചിന്റെ പാൻ ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ അതിലേക്ക് നമ്മൾ ഇപ്പം മെൽട്ട് ചെയ്ത് വെച്ചിട്ട് കാരമൽ സോസ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പൈനാപ്പിൾ റിങ്സ് ഇതുപോലെ ചുറ്റിലും വെച്ചു കൊടുക്കാം. ഇതിനകത്തൊരു 7 സ്ലൈസസ് മാത്രമേ എടുക്കുന്നുള്ളൂ. എന്നിട്ട് അതിന്റെ നടുക്കത്തെ ഭാഗത്ത് നമ്മൾ ഇപ്പോ കട്ട് ചെയ്ത പോർഷൻ്റെ അകത്ത് നമ്മൾ ചെറി വെച്ച് കൊടുക്കാണ്. ചെറി വെച്ച് കൊടുത്ത് ഇതുപോലെ അറേഞ്ച് ചെയ്തിട്ട് മാറ്റി വെക്കുക. അതിനുശേഷം ഞാനിവിടെ ഇതുപോലത്തെ ഒരു പാത്രത്തിലാണ് ബേക്ക് ചെയ്യുന്നത്. ഇത് 9 ഇഞ്ചിന്റെ പാൻ ആയതുകൊണ്ടാണ് ഇത് വലിയ പാത്രം എടുത്തത്. അപ്പൊ ഇതിലേക്ക് ഒരു റിംഗ് വെച്ചിട്ട് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. നമുക്ക് ഒരു ഫ്ലെയിമിൽ വേണം പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഒരു ക്ലീനായ ബൗളിലേക്ക് ഒരു 3 എഗ്ഗാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു നുള്ള് ഉപ്പും ഒരു ടീസ്പൂൺ വാനില എസൻസും, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പൈനാപ്പിൾ എസൻസ് ഉണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് കൂടി ആഡ് ചെയ്യാം. ഞാനിവിടെ പൈനാപ്പിളിന്റെ കളറുടെ എസൻസ് ആയതുകൊണ്ട് ഞാൻ ഒരു ഡ്രോപ്പ് മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ. അതാണ് ഈ കളർ ഇങ്ങനെ ഇരിക്കുന്നത്, യെല്ലോ കളർ. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. അത് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഫ്ലഫി ആയിട്ട് നല്ലതായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീറ്റർ ഇല്ലാത്തവർ വിസ്ക് ചെയ്തിട്ടും നമുക്ക് ഇത് ഈ മെത്തേഡിൽ തന്നെ റെസിപ്പി തന്നെ ഫോളോ ചെയ്യാവുന്നതാണ്. ഇനി അതിലേക്ക് നമ്മൾ കാൽ അരക്കപ്പാണ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നത്. അരക്കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ഇതിനേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അധികം സ്ലോ സ്പീഡിലിട്ട് മാത്രമേ നമ്മളത് ബീറ്റ് ചെയ്യാൻ പാടുള്ളൂ. അതിനുശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായി ഇട്ടിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുക. നമ്മുടെ ഈ രീതിയിലാണ് നമ്മുടെ ബാറ്റർ ഉണ്ടാവുക. അതിനുശേഷം നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ബേക്കിംഗ് ടിന്നിലേക്ക് നമ്മൾ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിനു ശേഷം നന്നായിട്ട് ടാപ്പ് ചെയ്യണം. ഈ രീതിയിലാണ് നമ്മൾ ബാറ്റർ ഉണ്ടാവുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് എല്ലാ സ്ഥലത്തും ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ടാപ്പ് ചെയ്യാം. ടാപ്പ് നന്നായിട്ട് ടാപ്പ് ചെയ്യണം. കുറേ തവണ ടാപ്പ് ചെയ്താൽ മാത്രമേ ഇതിനകത്ത് എയർ ബബിൾസ് റിമൂവ് ആയി കിട്ടുള്ളൂ. കാരണം അതിനിടയിൽ പൈനാപ്പൊക്കെ വെച്ചതുകൊണ്ട് നന്നായിട്ട് ടാപ്പ് ചെയ്യാം. ഇത് നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് വെച്ചേർക്കുന്ന പാത്രത്തിലേക്ക് നമ്മുടെ ബേക്കിംഗ് ടിന്നിൽ വെച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊരു കുറച്ച് ടൈം എടുക്കും ഇത് ബേക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടി. എനിക്കൊരു 1 hour എടുത്തു ഇത് ബേക്കായി കിട്ടാൻ വേണ്ടിട്ട്. അപ്പൊ ഇതിവിടെ ക്ലീൻ ആയി വന്നിട്ടുണ്ട്, സ്ക്വയർ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മള് കേക്ക് ഇവിടെ ബേക്ക് ആയിട്ടുണ്ട്. അതിനുശേഷം സൈഡ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം മാത്രം നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഇത് ഡീമോൾഡ് ചെയ്തെടുക്കാൻ പാടുള്ളൂ.
ഈ കേക്ക് എഗ്ഗില്ലാണ്ടെയും ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 1/3 കപ്പ് മിൽക്ക് എടുക്കുക, അതിനകത്തേക്ക് 1 ടീസ്പൂൺ വിനെഗർ ചേർത്തിട്ട് എഗ്ഗിന് പകരം അത് ചേർത്തതിന് ശേഷം ഓയിൽ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ബാക്കിയെല്ലാം സാധാരണ പോലെ ചെയ്താൽ നമുക്ക് എഗ്ലെസ് കേക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതേ മെത്തേഡ് തന്നെയാണ്, ബട്ടർ മിൽക്ക് ചേർക്കണമെന്നേ ഉള്ളൂ. എഗ്ഗിന് പകരം ബട്ടർ മിൽക്ക് 1/3 കപ്പ് എടുത്താൽ മതി. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഇതെല്ലാവർക്കും ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഞാൻ വേറൊരു വീഡിയോയിലൂടെ കാണുന്നവരെ, വേറൊരു റെസിപ്പിയായി വരുന്നവരെ, താങ്ക്സ് ഫോർ വാച്ചിങ്.